നിങ്ങളെവർക്കും ജോവിച്ച് ചാനലിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു മണ്ണിൽ കൂടിയുള്ള ഒരു കിഡ്ലിൻ ട്രെയിൻ യാത്രയുടെ വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകൾ കാണാം. ണിയിലേക്കുള്ള യാത്രയിലാണ്. അപ്പം ആ യാത്ര തിരിച്ചു തുടങ്ങിയാൽ ഏകദേശം ഒരു ട്രെയിനിലാണ് ഞങ്ങൾ ഒരു സ്ഥലത്തെത്തിയ ശേഷം ഞങ്ങൾ ട്രെയിനിൽ മാറിയിട്ടാണ് പോകുക. ഏകദേശം 2 മണിക്കൂർ ഒരു ട്രെയിൻ യാത്ര ഉണ്ടാവും. അപ്പം ആ ട്രെയിൻ കയറാനാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയിൽ ഇങ്ങനെ ഇവിടുത്തെ വാലീസും മറ്റൊക്കെ കാണാം. രണ്ട് സൈഡിലും മലകളായിരിക്കും, അതിൻ്റെ നടുവ് കൂടിയാണ് റൂട്ട്. അപ്പം അതിൻ്റെ ഓരോ വാലിയിൽ ഇങ്ങനെ ഓരോ വില്ലേജസും കാണാം, ഒരുപാട് വീടുകളൊക്കെ ആയിട്ടുള്ള. അപ്പം ദൂരെയായിട്ട് നമുക്ക് ആ ഒരു വിൻഡ്മില്ല് കാണുന്നുണ്ട്. അതേ വിൻഡ്മില്ല് ഏകദേശം 5-6 മണിക്കൂർ ഇങ്ങനെ ദൂരെ തന്നെ കാണുന്നുണ്ട്. ഇവിടുത്തെ ഒരു കൃഷി ചെയ്യുന്ന സ്ഥലമാണ് കാണുന്നത്. വളരെ പരന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു ബിൽഡിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അവിടെ. അപ്പോൾ ഇവിടെ എനിക്ക് കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങുന്ന ഒരു സീസൺ ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ കൊണ്ട് കിളച്ചിട്ടിട്ടുണ്ട്. ഇവിടെ ഈ വിന്റർ സീസണൊക്കെ കഴിഞ്ഞതിന് ശേഷമേ കൃഷി തുടങ്ങുമെന്നാണ് തോന്നുന്നത്. അപ്പം ഞങ്ങൾ ട്രെയിൻകാരൻ്റെ ബുർജ്മി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പം ഇതാണ് ട്രെയിനിൻ്റെ സ്റ്റേഷൻ. ഇതാണ് അപ്പം നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അതേ സ്റ്റൈലിൽ ഒരു പ്ലാറ്റ്ഫോമൊക്കെയാണ്. നമുക്ക് ഈ സ്റ്റേഷനോടനുബന്ധിച്ചൊരു പോയാൽ കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് അതിൻ്റെ വില്ലേജിലെ വീടുകൾ കാണാൻ പറ്റും. അതേപോലെ ഈ റെയിൽവേ സ്റ്റേഷനോടനുബന്ധിച്ച് ഒരു സ്ട്രീറ്റ് നമ്മുടെ തൊട്ടടുത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഏകദേശം ഒരു 2 മണിക്കൂറോളം യാത്രയുണ്ട്. അത് പക്ഷേ ആകെ ഇതിന് ചാർജ് ചെയ്യുന്നത് ഒരു വെറും 2 GL മാത്രമാണ്. ബ്ലാക്ക് 2 GL എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് തുകയാണ്. ₹25 ഒരു GL എന്ന് പറയുന്നത്. പക്ഷേ 50 രൂപയാണ് 2.5 മണിക്കൂർ ട്രെയിൻ യാത്രയ്ക്ക്. അത് നല്ല അടിപൊളി വ്യൂ ആണെന്നാണ് ഇപ്പം ഇതുവരെ കേട്ടത്. നമ്മളെ യാത്ര ചെയ്തപ്പോൾ എങ്ങനെയുണ്ടാവുമെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഈ കാണുന്നതാണ് ഇതിൻ്റെ എഞ്ചിൻ, ബാക്കിൽ കാണുന്നതാണ്. അപ്പോൾ കുറച്ച് വലിപ്പമുള്ള എഞ്ചിൻ തന്നെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ തോന്നുന്നുണ്ട് ഏകദേശം നാട്ടിലൊക്കെ ഇങ്ങനെയാണ് നമുക്ക് മുമ്പോട്ടൊന്നും ഉണ്ടാവാറില്ല. ഒരു ട്രക്കിൻ്റെ ഒക്കെ ഒരു ഫീലുണ്ട് ഏതായാലും. പിന്നെ ഈ സ്റ്റേഷൻ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു സ്റ്റേഷനാണ്. സാധാ ഫെസിലിറ്റീസൊക്കെ മാത്രമല്ല, ഒരു സാധാ 2 സ്ഥലമുള്ളതാണ്. നമ്മുടെ നാട്ടിലെ ആ ഒരു സ്റ്റേഷനെ അനുസ്മരിപ്പിക്കുന്ന ഒരു സ്റ്റൈലൊക്കെ ആണ് ഇതിന് എന്തായാലുള്ളത്. നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ ട്രെയിൻ ട്രാക്കാണ് ഇത് കാണുന്നത്. അവിടെ അതായത് ഇപ്പോൾ തന്നെ സ്നോ തുടങ്ങി. കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൂടുതൽ സ്നോ ഉണ്ടാവും.
കൂടുതൽ സ്റ്റോൺ ഉണ്ടാവും. നമുക്ക് അത് അതിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് ആയിരിക്കും. അങ്ങനെ അതിന്റെ ബാക്കിൽ ഇങ്ങനെ പുറത്തൊരു ഏരിയ ക്ലോസ് ചെയ്യുന്ന ഏരിയ ആണ്. തൊട്ടടുത്ത വേടികൾ കാണാം. അതിന്റെ തൊട്ട് പുറകിലായിട്ട് വലിയൊരു മലയാണ്, നല്ല മുകളിലും സ്നോ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. ട്രെയിൻ മെല്ലിനെ പോകുന്ന, പക്ഷെ അത്യാവശ്യം സൗണ്ട് ഒക്കെ ഉള്ള ട്രെയിനാണ്, ഒരു പഴയ മോഡൽ ട്രെയിനാണ്. പോകുന്ന വഴിക്ക് ഇങ്ങനെ ചെറിയ ചെറിയ വില്ലേജുകൾ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. സ്റ്റേഷനിൽ നിർത്തിയതാണ്, നമുക്ക് വേറൊരു ട്രെയിനും കൂടി അങ്ങോട്ട് പോകുന്നത് കാണാം. അതവിടെ നിർത്തിയിട്ട് കാണാം, നമ്മുടെ ആൾക്കാരൊക്കെ കാണാം. അല്ലാതെ നല്ല തണുപ്പുള്ള സമയമാണ്, ഒരു കിള്ളിൽ എക്സ്പീരിയൻസ് തന്നെ ആട്ടോ. നിങ്ങൾ എന്തായാലും ജോർജിയയിൽ വന്നാൽ ട്രൈ ചെയ്യാനാണ് ഈ ബക്രീനിലേക്കുള്ള ആ ഒരു ട്രെയിൻ. ബക്രീനിലേക്ക് എത്തുന്നതിനനുസരിച്ച് സ്നോ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്നോ കൂടുന്നതിനനുസരിച്ച് ഭംഗി ഭയങ്കര കിള്ളിലായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് ഈ ഓപ്ഷൻ. ബൊർജമിയില് വന്നിട്ട് ബക്രീനിലേക്ക് ട്രെയിൻ എടുക്കണം. അപ്പോൾ ഞങ്ങളുടെ യാത്ര ഏകദേശം പകുതിയായി കഴിഞ്ഞിട്ടുണ്ട്. ഈ ട്രെയിനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ വിൻഡോ താഴ്ത്താൻ പറ്റുമ്പോൾ അതുകൊണ്ട് നമുക്ക് പുറത്തുള്ള കാഴ്ചകൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. മരങ്ങളുടെ ഇടയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ലൊരു കിള്ള വ്യൂ ആണ്. പുറത്തുനിന്ന് കുറച്ച് തണുപ്പുണ്ടാവും, എന്നാലും ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ വേറെ വ്യൂ ആണ്. ഒരു മനസ്സിന് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയുള്ള ഒരു ഒരു ട്രിപ്പാണ് ശരിക്കും. ട്രെയിൻ വളരെ പതുക്കെയാണ് പോകുന്നത്, എന്നാലും നമുക്ക് ആ ഒരു വ്യൂ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു സ്റ്റേഷനാണ്. അപ്പോൾ ഇതുപോലുള്ള 10 സ്റ്റേഷനുകളുണ്ട്. ഈ സ്റ്റേഷൻ്റെ വലിപ്പം നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ വലിപ്പം മാത്രമേ ഉള്ളൂ. ഇവിടേക്ക് സ്നോ ഒഴിച്ചു വരുന്ന ഒരു വഴിയും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു സ്റ്റേഷനാണ്, അവിടേക്ക് ഫുൾ സ്നോ ആണ്. മാറിയ എക്സ്പീരിയൻസ് എന്നറിയാം, ശരിക്കും ഒരു എന്താ പറയുക, ഭയങ്കര സാറ്റിസ്ഫൈങ് എക്സ്പീരിയൻസ് ആണ് കാണുന്നത്. എന്നും മൗണ്ടൻസ് കാണാം, അവിടെ പിന്നെ സ്നോ പോകുന്നുണ്ട്, മരങ്ങളുടെ മുകളിലൊക്കെ സ്നോ പോകുന്നുണ്ടായിരിക്കും. മറ്റൊരു സ്റ്റേഷനാണ്, ഏകദേശം ഇങ്ങനത്തെ ഒരു 10 സ്റ്റേഷനുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഫുൾ സ്നോ ആണ്. സ്വന്തം ഇതൊരു എന്തൊരു എക്സ്പീരിയൻസ്, കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ്. ഇത്രയും വലിയ കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ജോർജിയയിൽ തന്നെ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇന്നലെ പോയ എക്സ്പീരിയൻസ് തന്നെ കുറച്ചുകൂടി എനിക്ക് നല്ലത് തന്നെ തോന്നിയത്. പക്ഷേ ഇന്ന് എനിക്ക് ഇതാണ് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് തോന്നുന്നത്. ഇത്ര കണ്ടിട്ട് മടുപ്പ് വരാത്ത കാഴ്ചകളാണ്. ഇതിങ്ങനെ കൂടുതൽ ഇങ്ങോട്ട് അടുക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ ആ ഒരു ഇത് കൂടി വരികയാണ്. എന്താ പറയുക, സ്നോവിൻ്റെ ഒരു പവർ കൂടി വരികയാണ്. നമ്മളിപ്പോൾ വണ്ടി പോകുമ്പോൾ നമ്മൾ മരത്തിൻ്റെ ഇടയ്ക്ക് ഇളകിയിരിക്കുന്ന സ്നോ ഇങ്ങനെ നമ്മൾ മേലേക്കൊക്കെ വീഴുകയും ചെയ്യുന്നുണ്ട്.
സ്നോക്കിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ മരത്തിന്റെ മുകളിൽ നിന്നുള്ള സ്നോ ആണ്. നമ്മൾ ഗൗഡേരിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മരങ്ങൾ കാണില്ല, ജസ്റ്റ് ഒന്ന് ഒരു ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു സംഭവം കാണാം. പക്ഷേ ഇവിടുത്തെ നിന്നുള്ള മരത്തിന്റെ മുകളിലുള്ള സ്നോ ആണ്. അത് അവിടുത്തെ ഒരു സ്റ്റൈലും അത് തന്നെയാണ്. നമുക്ക് ആ ഒരു കാഴ്ച നല്ലൊരു കാഴ്ചയാണ് നമുക്ക് കിട്ടുന്നത്. താമസിക്കുന്നതാണോന്ന് അറിയില്ല, പഴയ വീടാണെല്ലാം. അതല്ല സമരൊക്കെ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ നമ്മള് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. കുറച്ച് വീടുകളൊക്കെ നമ്മൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്.